السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم آمين صدق الله صدق الله العلي العظيم من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت عيلتي أدركني يا سيدي سندي أوصي ويا مددي قل لي ظهيرا لا دائب المدد مجير عرضي وخذ بيدي مدى مددي خليفة الله فيه يا محي الدين يا محي الدين يا محي الدين يا محي الدين بدل القادر يا جيلاني ختم الله به النبوة الظاهرة ما بين كتفي الختام الفاخر في الفضل سابقهم وبعث آخر ياسين نبي خاتما مختوما صلوا عليه وسلموا تسليما الله زاد محمدا تكريما صلوا عليه وسلموا تسليما ألقيتهم بهمان وسلم ഇവിടെ ഈ സദസ്സിൻ്റെ സ്വാഗതം പറഞ്ഞ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവർ ഇന്നത്തെ പ്രവാചക പ്രവർത്തന പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാഫി ഉസ്താദ് അവർ എൻ്റെ സുഹൃത്തും എൻ്റെ എല്ലാ കൂട്ടായ്മയിലും ഒന്നിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഗഫൂർ മദനി ഉസ്താദ് അവർ ഞാൻ 5 വർഷത്തോളം ഞങ്ങളൊന്നിച്ച് ദർസ് കുംബോലിൽ വെച്ച് പഠിച്ചവരാണ്. അല്ലാഹു അവർക്കായി ശാഫിയത്തൊക്കെ നൽകട്ടെ. അതുപോലെ തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കൾ, എസ് ഐ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, എൻ്റെ മുന്നിലിരിക്കുന്ന ദീനീബോധമുള്ള സഹോദര സഹോദരിമാർ, നമ്മൾ ഒരുമിച്ച് കൂടി ഈ മഹത്തായ മജ്ലിസ് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, എൻ്റെ ഉപ്പാപ്പ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖുദ്ദസുല്ലാഹു സുഅലിഹി, അവരുടെ ഖബറുടെ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ, അവിടുത്തെ ആത്മീയമായ ഒരു സാന്നിധ്യം ഈ മഹത്തായ മജ്ലിസിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖുദ്ദസുല്ലാഹു സുഅലിഹി, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ, അവിടുത്തെ ഖബറുടെ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ആത്മീയ സാന്നിധ്യം ഈ മഹത്തായ മജ്ലിസിന് നൽകി നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ രണ്ടുപേരുടെയും അനുസ്മരണം 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, ഔപചാരികമായ ഉദ്ഘാടന പ്രാരംഭ ദിവസത്തിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട, അവൻ ഇഷ്ടപ്പെട്ട, അവൻ സ്വീകരിക്കപ്പെടുന്ന മഹത്തായ മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപന സംഗമം അവൻ്റെ സുഗലോക സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുതെന്ന് അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഉമ്മാമ്മമാർ, ഉപ്പാപ്പന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഉറ്റവർ, ഉടയവർ, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ, മുഴുവൻ ആൾക്കാരുടെയും ഖബറിടം
നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണ റഹ്മാനെ. ഖബറിനെ നീ വിശാലത നൽകണ റഹ്മാനെ. ആ ഖബറാളികൾക്ക് മുഴുവനും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാര്, ഉസ്താദുമാര്, ഉമ്മാമ്മമാര്, ഉപ്പാപ്പന്മാര്, പ്രായം ചെന്നവര്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, സ്നേഹിച്ചവര്, ഉറ്റവര്, ഉടയവര്, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ചെറുത് വലുത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മിനാത്തുകൾ, മുഴുവൻ ആൾക്കാർക്കും ദീനി തണലിലായി ദീർഘ ആയുസും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ, പലജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, പകർച്ചപ്പനികളെ കൊണ്ട്, മാറ അസുഖങ്ങളെ കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി, മൂത്രത്തിലുള്ള കല്ല്, നടുവേദന, മുട്ടുവേദന, കാലുവേദന, തൊണ്ടവേദന, കണ്ണുവേദന, ചെവിവേദന, പല്ലുവേദന, നാവുവേദന, വയറുവേദന, തലവേദന, ഷുഗർ, പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, ഹോസ്പിറ്റലിന്റെ ഐസിയു ഉള്ളവരുണ്ട്, വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട്. എല്ലാവർക്കും ഇവിടെ നടക്കാൻ പോകുന്ന മഹത്തായ ബുർദയുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവെ അവർക്ക് പരിപൂർണ ശിഫ നീ നൽകണ റഹ്മാനെ. ആ രോഗികൾക്ക് നീ ദീർഘായുസ് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നീ സബൂർ നൽകണേ അല്ലാ. എന്തുകൊണ്ടും അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ അവരെ ലോകം എന്നെന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കുറെ ദൂരം അങ്ങോട്ട് പോകേണ്ടില്ല. നമ്മളുടെ നിന്ന് ഇപ്പൊ അടുത്ത് വിട്ടുപോയ ഇരണ്ട് മഹാന്മാർ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് പിടിക്കാനുണ്ട്. അല്ലറ ചില്ലറ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. ഞാൻ അതൊന്നും പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. രണ്ടേ രണ്ട് വാക്ക് നൂറുലുലമയുടെ, അതുപോലെ തന്നെ പാപ താജുലുലമയുടെ രണ്ടേ വ്യക്തിത്വങ്ങൾ. ആ രണ്ട് വ്യക്തിത്വങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ നടന്നവരാണ് ആ മഹാന്മാർ. അവരുടെ ജീവിതം മുഴുവനും എങ്ങനെയാണ് അവർ ചിട്ടപ്പെടുത്തി എടുത്തത് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അത്ഭുതപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളാണ് അവർ ഈ നൂറ്റാണ്ടിൽ അവരുടെ കാലയളവിൽ അവർ ചെയ്തു തീർത്തത്. മഹത്തായ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം, ഈ പൂത്തപ്പലം, ഇത്രയും കുഗ്രാമത്തിൽ ഇങ്ങനെയൊരു സദസ് ഇവിടെ സംഘടിപ്പിക്കാൻ ഏത് നിലക്കും എന്തുകൊണ്ടും ഞമ്മൾക്കത് സാധിച്ചു. ആ സാധിക്കാൻ ഉണ്ടായ കാരണം ബഹുമാനപ്പെട്ട ഈ രണ്ട് മഹാന്മാർ. അവരനുസ്മരിക്കാതെ ഒരു പരിപാടി ഞമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത്രയും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ച ശബ്ദങ്ങളായിരുന്നു ഈ രണ്ട് പ്രമുഖ വ്യക്തിത്വം. മാത്രമല്ല, അവർ ജീവിതത്തിൽ എന്താണോ അവർ ഉസ്താദിൽ നിന്ന് പഠിച്ചത്, ആ പഠിച്ചത് ഹക്കോടുകൂടി സത്യത്തോടുകൂടി നിലനിന്ന മഹാന്മാരാണ് ഈ രണ്ട് വ്യക്തിത്വം. അത് ഞമ്മൾക്ക് അനുസ്മരിക്കാതെ വയ്യ. ഏത് സമയത്തും ഏത് സദസ്സിലും ഈ രണ്ട് വ്യക്തിത്വങ്ങളെ മറന്നുപോകാൻ ഞമ്മൾക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ കുഗ്രാമത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിലും, വീടായ വീടിന്റെ അകത്തളത്തിലും, ഉമ്മമാരിലും കുട്ടികളിലും ആ മഹാന്മാർ ചെലുത്തിയ സ്വാധീനം അത് ചില്ലറയല്ല. കാരണം പരിശുദ്ധ ഇസ്ലാം ദീൻ, ആ ഇസ്ലാം ദീനിന്റെ ശരിയായ ആശയാദർശം ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നക്ഷത്രത്തുല്യരായ സ്വഹാബത്തുൽ കിറാമിക്ക് പകർന്നു കൊടുത്ത ഇസ്ലാമിന്റെ പ്രഭ, വെള്ളി വെളിച്ചം, സൗന്ദര്യം, അതിന്റെ ചൈതന്യം, അത് താബീങ്ങൾ താബി താബീങ്ങൾ വൈ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ആ വെളിച്ചം കിട്ടി. ആ വെളിച്ചം നമ്മൾക്ക് പകർന്നു തന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ യഥാർത്ഥമായ സൗന്ദര്യം ഇന്ന് നിലനിൽക്കുന്നത് ലോകത്തിൽ നമ്മൾക്ക് ഒരു ശങ്കയ്ക്കും വകയില്ലാതെ, ഒരു അഭിപ്രായത്തിനും ഇടകൊടുക്കാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ഏറ്റവും കൂടുതൽ അതിന്റെ തനതായ രൂപയിൽ, തനതായ ശൈലിയിൽ
ഇന്ന് നിലനിൽക്കുന്നത് കേരളത്തിലും അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയുടെ പ്രദേശങ്ങളിലുമാണ്. വേറെ എവിടെയും ആ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ ആ സൗന്ദര്യം ഇന്ന് അസ്തമിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും അവരുടെ ജീവിതം തുടങ്ങിയത് മുതൽ അവർ ഏത് രീതിയിലാണ് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലാം വയസ്സ് മുതൽ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം ആ ഇൽമു പഠിച്ച് അത് മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുത്ത് നീണ്ട 60 വർഷക്കാലം നമുക്കറിയാം എവിടെ വെച്ചുകൊണ്ട് ഉള്ളാളത്ത് വെച്ചുകൊണ്ട് 60 വർഷം അപ്പുറത്തേക്ക് അതായത് എന്റെ വയസ്സിന്റെ രണ്ടിരട്ടി വരും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാതെ ഒരു സൗകര്യവും ഇല്ലാതെ ആ സമയത്ത് ഉള്ളാളത്ത് പോയി അവിടെ ഇസ്ലാമിക പ്രഭക്ക് വെളിച്ചത്തിന് തിരികൊളുത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഇന്ന് കർണാടകയുടെയും കേരളത്തിന്റെ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെയും അതുപോലെ തന്നെ മറ്റുള്ള തെക്കൻ കേരളത്തിലും അതിന്റെ ശരിയായ ഒരു പ്രഭ വെള്ളി വെളിച്ചം വീശിയ മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. കാരണം ഹക്ക് തുറന്നു പറയും ആരുടെ മുമ്പിലും ആശയാദർശം വിട്ടുകൊണ്ട് ജീവിതത്തിൽ അവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിചലിക്കാതെ ഒരൊറ്റ ഒരു മുറുക പിടിച്ചുകൊണ്ട് സത്യസന്ധരുടെ മാത്രം നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അത് എവിടെയും ഏത് സദസ്സിലും പറയാറുണ്ടായിരുന്നു, ഹക്കിന്റെ കൂടെ നിൽക്കണം, അതാണ് അല്ലാഹു സഹായിക്കുന്നത്. ആ മഹാന്റെ അടുത്ത് ഏത് വലിയ പണ്ഡിതനാണെങ്കിലും ഏത് വലിയ തങ്ങളാണെങ്കിലും ഏത് വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും താജുൽ ഉലമയുടെ റൂമിന്റെ അകത്തേക്ക് കയറാൻ അത്ര പെട്ടെന്ന് ആർക്കും ധൈര്യം വന്ന് എന്ന് വരില്ല. കാരണം എന്താ, മഹാൻ പറയുന്ന ഒരു വാചകമുണ്ട്, മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ലു ശൈ. ഒരുത്തൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവനെ മുഴുവനും ലോകം മുഴുവനും ഭയപ്പെട്ടു പോയി എന്നുള്ളൊരു വാചകം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന് അങ്ങേയറ്റം ഭയപ്പെട്ട മഹാനായിരുന്നു, വ്യക്തിത്വമായിരുന്നു. ഇൽമു കൊണ്ട് നിറച്ച സാഗരമാണ്, പാരാവിശാലമായി കിടക്കുന്ന ഒരു സാഗരമാണ് താജുൽ ഉലമ. അവിടുത്തെ ദർസ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയോട് ചോദിച്ച് ഉപ്പാപ്പ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നു കയറി ഇവൻ എന്റെ കൂടെ വിടണം എന്ന് പറഞ്ഞു. കൂടുതൽ ദിവസം വേണ്ട, 3 ദിവസം മതി എന്ന് പറഞ്ഞു. 3 ദിവസത്തോളം ഞാൻ ഉപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളാളത്ത്. ആ ദർസ് നടത്തുന്ന രംഗം ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ ചെറിയ പ്രായമാണ്, ഏത് നിലക്കാണ് ദർസ് എന്ന് അറിയുമോ എന്റെ സഹോദരന്മാരെ, വളരെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ആ ദർസ്, അത് വല്ലാതെ ഒരു ആത്മീയതയുള്ള ഒരു ആത്മീയതയുടെ നിർവൃതിയുള്ള ഒരു ദർസായിരുന്നു. ചുറ്റും ഇങ്ങനെ ഇരിക്കും, അതിന്റെ പിന്നിലൂടെ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ നടക്കും. ഒരാള് അങ്ങനെ കിതാബെടുത്ത് വായിച്ചു കൊണ്ടിരിക്കും, അതിൽ എന്തെങ്കിലും ഒരു ഹറഫിന് എന്തെങ്കിലും വ്യത്യാസം വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് തന്നെ പിടിക്കപ്പെടും. കാണാണ്ടാണ്, ബൈഹാർട്ടോട് കൂടിയാണ് ക്ലാസ് എടുക്കാറ്, കിതാബ് നോക്കാറില്ല. അതുപോലെ തന്നെ ആ മഹാന്റെ ചിട്ടയും ആ ദിവസത്തിലുള്ള കാര്യങ്ങളൊക്കെ, മണിക്കൂറുകൾ സെക്കൻഡുകൾ, അത് എങ്ങനെയാണ് ആ സമയത്തിന് ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു തിന്മയുള്ള ഒരു കാര്യത്തിലേക്കോ വെടക്കത്തരത്തിലേക്കോ വേറുള്ള ചിന്തകളിലേക്കോ ഒന്നും വരാതെ 24 മണിക്കൂറും അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബാദത്തും അതുപോലെ തന്നെ കിതാബ് നോക്കലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കലും, അങ്ങനെയുള്ള ജീവിതമായിരുന്നു ആ 24 മണിക്കൂർ. ഉറങ്ങുന്ന സമയവും ദിക്റുകൾ ചൊല്ലി 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 ആ ദിക്റിലൂടെയായി ഉറങ്ങിപ്പോയി. അപ്പൊ ജീവിതത്തിൽ അങ്ങനെ വൈകാണിച്ചു തന്ന മഹാന്മാർ, അവസാനം അവർ പാടിയ ഒരു ബൈത്ത് എനിക്ക് ഇന്നും ഓർമ്മ വരികയാണ്. ഏകദേശം ഉപ്പാപ്പ ഒരു 4 മാസം മുമ്പ്, ഒരു 3 മാസം മുമ്പ്, ഏകദേശം സുഖമില്ലാതെ ഒരു 3 മാസം മുമ്പ് വീടിന്റെ വീട്ടിലേക്ക് വന്നു. വീടിന്റെ അകത്ത് കയറുമ്പോ ബാപ്പയും ഞാനും ഇരിക്കുമ്പോ അകത്ത് കയറുമ്പോ ഉപ്പാപ്പ ഒരു, അതായത് ആ സൂചന കിട്ടിയ രീതിയിലായിരുന്നു പെരുമാറ്റം, മരണത്തിന്റെ സൂചന കിട്ടിയ രീതിയിലായിരുന്നു പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ കാറിൽ നിന്നിറങ്ങി ഇറങ്ങുമ്പോ ആ കയറുന്ന സമയത്ത് ഒരു ബൈത്ത് അങ്ങോട്ട് പാടി,
وما بي هذار الموت وإني لميت ولكن هذاري هار ناري ملفعين എന്നുള്ള ഒരു ബൈത്ത് അങ്ങോട്ട് കയറുമ്പോൾ പാടി. അപ്പൊ എനിക്കത് കേട്ടില്ല, ശരിക്കും കേട്ടില്ല. ലാസ്റ്റ് മയ്യത്തു മയ്യത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാപ്പാവും ചോദിച്ചു എന്താണത് പാടുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് വന്നു, ഉള്ളിലേക്ക് വന്ന് ഉമ്മ ചായ എടുക്കട്ടെ ഭക്ഷണം എടുക്കട്ടെ എന്ന് അതൊന്നും വിഷയമല്ല. ബഹുമാനപ്പെട്ടവർക്ക് അതൊന്നും വിഷയമല്ല. ബഹുമാനപ്പെട്ടവർ ഇതേ ബൈത്ത് തന്നെ ഇങ്ങനെ ടേബിളിൽ കൊട്ടി പാടുകയാണ്. അങ്ങനെ അങ്ങനെ ആ ബൈത്തും പാടി. വേറെ ഒന്നുമില്ല, ആഖിറത്തിനെ കുറിച്ച് മാത്രമുള്ള ഒരു ചിന്തയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മൾ കണ്ടവരാണ്. ഒരു തെറ്റിലേക്കും പോകാതെ ജീവിതത്തിലുള്ള ഉടനീളം ഇൽമും അതുപോലെ തന്നെ ഇബാദത്തും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്ത മഹാനാണ്. നീണ്ട 96 വർഷക്കാലം ചെയ്തത് അത് തന്നെയാണ്. അത് തന്നെയാണ് പള്ളിയിലാണ് മുഴുവൻ ജീവിതവും. ഏകദേശം 96 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഭാഗവും ഏകദേശം 3/4 അല്ലാഹുവിന്റെ ഭവനത്തിൽ ചെലവഴിച്ച മഹാനാണ്. ആ മഹാനാണ് ഇത് പാടുന്നത്. മയ്യത്തായ എനിക്ക് മരണത്തെ ഭയമില്ല. ശ്രദ്ധിക്കണം ആ ബൈത്തിന്റെ അർത്ഥം. മയ്യത്തായ എനിക്ക് മരണത്തെ ഭയമില്ല, പക്ഷേ ഞാൻ ഭയക്കുന്നത് അതികഠോരമായ നരകത്തിന്റെ ചൂടിനെയാണ് എന്ന് ആണ് അതിന്റെ അർത്ഥം. അതികഠോരമായ നരകത്തിന്റെ ചൂടിനെയാണ് എനിക്ക് ഭയം. മയ്യത്തായ എനിക്ക് മരണത്തെ ഭയമില്ല എന്നുള്ള അർത്ഥവത്താകുന്ന ഈ ബൈത്താണ് കിതാബുൽ ഹിക്കമുള്ള ആ ബൈത്താണ് ബഹുമാനപ്പെട്ടവർ പാടിക്കൊണ്ടിരുന്നത്. എന്റെ സഹോദരന്മാരെ, അപ്പൊ ഏത് ഞാനും നിങ്ങളും ചിന്തിക്കണം. ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്റെ സഹോദരന്മാരെ? എന്തൊരു ജീവിതമായിരുന്നു! 24 മണിക്കൂർ എങ്ങനെ ജീവിക്കണമെന്ന് എഴുതി വെച്ച മഹാനാണ്. എങ്ങനെയാണ് ആ ജീവിതത്തിന്റെ തുടക്കമെന്ന് വളരെ അത്ഭുതപ്പെട്ടു പോകും, വളരെ അത്ഭുതപ്പെട്ടു പോകും. ബാപ്പ എന്നോട് പറഞ്ഞു ഒരു ദിവസം എം എ ഉസ്താദിനെ കുറിച്ച്. ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ബാപ്പ വാചാലന ഉസ്താദിനെ പോലെ അത് വല്ലാതെ ആ ക്രമീകരിച്ച് സമയം ക്രമീകരിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടോ എന്ന് അത്ഭുതമാണെന്ന് പറയും. വാപ്പായും ഉസ്താദും ഒരു ദിവസം ഉംറക്ക് പോയി, ഒന്നിച്ചു പോയി. വാപ്പ ഒരേ റൂമിലാണ്. ഉസ്താദ് വാപ്പ പറഞ്ഞു ഞാനൊരു സെപ്പറേറ്റ് റൂമിൽ കിടക്കാം, ഉസ്താദിന് ബുദ്ധിമുട്ട്. അല്ല, ഉസ്താദ് പറഞ്ഞു ഒന്നിച്ച് തന്നെ കിടക്കാം. അങ്ങനെ ഒന്നിച്ചു കിടന്നു. വാപ്പ പറയുന്നു ഏകദേശം വാപ്പ നല്ല ഉറക്ക് പിടിച്ചു. ഉറക്ക് പിടിച്ചു ഒരു 2.5 മണി 3 മണി ആയി കാണും. ഒരു വല്ലാത്ത കരച്ചിൽ ബാപ്പ കേക്കയാണ്. വല്ലാത്ത കരച്ചിൽ, വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചൽ. ആ തേങ്ങൽ കേട്ടപ്പോ ബാപ്പ ഒന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റ് നോക്കുമ്പോ ഉസ്താദ് സുജൂദിൽ വീണ് കരയാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, ആരാ കരയുന്നത്? ഈ സുന്നത്ത് ജമാഅത്തിനെ ഇത്രയും കണ്ട് ശക്തിപ്പെടുത്തിയ ഈ രണ്ട് പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ, ഈ മഹാന്മാർ, ഇവരുടെ ജീവിതം നമ്മൾക്ക് പാഠമാണ്. ഈ 96 വയസ്സിലും സുജൂദിൽ വീണ് അള്ളാഹുവിനോട് കെഞ്ചിക്കൊണ്ട് കരയുകയാണ് അവരുടെ കാര്യങ്ങൾ ഓർത്ത്, ആഖിറത്തിനെ ഓർത്ത് അങ്ങനെ ജീവിച്ച മഹാന്മാർ. തജുല്ലം അവസാനത്തെ ബൈത്ത് പാടിയത് നരകത്തിന്റെ ചൂടിനെയാണ് എനിക്ക് ഭയമെന്നാണ്. ഏത് നിലക്കാണ് അവർ ജീവിച്ചത് നമ്മളുടെ കൺമുന്നിലുണ്ട്. ഞാനും നിങ്ങളും വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് ഈ രണ്ട് മഹാന്മാരുടെ ജീവിതങ്ങൾ. എന്റെ സഹോദരന്മാരെ, ആഖിറത്തിനെ കുറിച്ച് ഓർക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ. അവരുടെ ജീവിതത്തിലുടനീളം ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവസാനം മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ് എഴുതിയ കത്ത് എനിക്ക് ബഹുമാനപ്പെട്ട മാണിക്കുത്ത് ഉസ്താദ് കാണിച്ചു തന്നു. ഞാൻ എന്റെ രോമം കുത്തുനിന്നു പോയി, എന്റെ രോമം ഉയർത്തെഴുന്നേറ്റ് നിന്നു പോയി. ഇങ്ങനെയുണ്ടോ വ്യക്തിത്വങ്ങൾ! അള്ളാഹു വളരെ മുൻകൂട്ടി സൂചന കൊടുത്തു, 1 ആഴ്ച മുമ്പ് അത് എഴുതി വെച്ചു. എന്റെ സഹോദരന്മാരെ, എങ്ങനെയാണ് എന്നെ കഫൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഏത് പെട്ടിയിലാണ് എന്റെ കഫത്തിന്റെ ഡ്രസ് ഉള്ളത്? ഏത് പെട്ടിയിലാണ്? ഏത് തലപ്പാവാണ് എന്നെ ധരിക്കേണ്ടത്? മുഴുവൻ വസീയത്തും മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ ശരിയായ ആ മരണത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉസ്താദിന്റെ സഹോദരന്മാരെ.
അപ്പോൾ ജീവിതത്തിൽ മനുഷ്യനായ നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം കാണിച്ച യഥാർത്ഥമായ ആ ഹക്കോട് കൂടിയുള്ള വഴിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയമാണ്. ആരുടെ മുമ്പിലും നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹക്കിന്റെ കൂടെ നിൽക്കണം, സത്യത്തിന്റെ കൂടെ. ആ സത്യത്തിന്റെ കൂടെ ഒരാളാണെങ്കിലും ഉപ്പാപ്പ് പറയുന്ന ഒരു വാചകമുണ്ട് താജുൽ ഉലമ, സത്യത്തിന്റെ കൂടെ ഞാൻ നിൽക്കും. അത് ഞാൻ ഒരാളാണെങ്കിലും ശരി, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുമെന്ന് താജുൽ ഉലമ പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, ഹക്കിന്റെ കൂടെയാണോ നമ്മൾ, ആർക്കും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവർ കാണിച്ച യഥാർത്ഥമായ ഇതിന് സ്വറാത്തൽ മുസ്തഖീം ചൊവ്വായ വൈ, ആ ചൊവ്വായ വൈ നമ്മൾ ഫാത്തിഹയിൽ കൂടി എപ്പോഴും പറയുകയുണ്ട്. ചൊവ്വായ വൈ നമ്മൾക്ക് കാണിച്ചു തരണം. ചൊവ്വായ വൈയിൽ നീ ഞങ്ങളെ ആക്കണം. ശരിയായ വിജയത്തിന്റെ പാതയിൽ ഞങ്ങളെ ആക്കണം. അത് എങ്ങനെയുള്ളവർ നടന്ന വൈയാണ്? സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൽ നബിയീന വസ്സുഹദായീന വസ്സിദ്ദീഖീന വസ്സാലിഹീന. അത് സ്വാലിഹീങ്ങൾ നടന്നവൈ, മുഅ്മിനീങ്ങൾ നടന്നവൈ, നബിമാർ നടന്നവൈ, പ്രവാചകന്മാർ നടന്നവൈ, മുത്തഖീങ്ങൾ നടന്നവൈ. ആ വൈയാണ് യഥാർത്ഥ വൈ. ആ വൈയിലൂടെ നമ്മൾ പ്രവേശിപ്പിക്കണമെന്നാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറുള്ളത്. ആ മഹാന്മാർ നടന്ന യഥാർത്ഥമായ ഹക്കോടുകൂടിയുള്ള വൈയിൽ നടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ബഹുമാനപ്പെട്ട രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതത്തിന് പകർത്താൻ കൈവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയ അത് മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാ പരിപാടികളും അൽഹംദുലില്ലാ. അത് വലിയൊരു കാര്യമാണ്. ഒരു പരിപാടി, ഒരു ഉദ്ദാന്റെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. ആരാണ്? എസ്ഐഎസ്ന്റെയും എസ്എസ്എഫിന്റെയും കർമ്മോത്സകന്മാരായ പ്രവർത്തകന്മാർ. എത്ര അല്ലാഹുവിന്റെ അടുക്കലുള്ള സഹായങ്ങളാണ് എന്റെ സഹോദരന്മാരെ. ഒരു ബുറുദയുടെ മജ്ലിസ്, ഒരു ഉദ്ദാന്റെ മജ്ലിസ് അതിവിടെ സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ മതവിജ്ഞാനത്തിന്റെ സദസ് അത് സംഘടിപ്പിക്കുന്നു. എത്ര പ്രതിഫലമാണ് ആ സംഘടിപ്പിക്കുന്നവർക്ക് എത്ര പ്രതിഫലമായി, എത്ര അറിവുകൾ അത് അവർക്ക് കിട്ടി, നാട്ടുകാർക്ക് കിട്ടി. ആ നാട് ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ പ്രഭയുള്ള വെളിച്ചമുള്ള നാടുകൾ അത് എന്തെന്നില്ലാത്ത ഐശ്വര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്നവർ, പുത്തൻ വാദവുമായി പുതിയ വാദവുമായി കടന്നു വരുന്നവരുടെ അവസ്ഥ നമ്മളുടെ കൺമുന്നിലുണ്ട്. അവർ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കിയാൽ പറ്റും. എന്റെ സഹോദരന്മാരെ, അത്രയും നീചമായി അവരുടെ ഒരു പ്രവർത്തനങ്ങളും നടക്കാതെ അവർ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം അത് മുറുകെ പിടിച്ചവർക്ക് എന്നെന്നും മഹാന്മാർ, നമ്മുടെ മുൻകൈഞ്ഞു പോയ മഹാന്മാർ, സദാത്തുക്കൾ, ആ മഹത്തുക്കൾ, അവരുടെ ധൈര്യം, അവരുടെ ആത്മീയമായ ഒരു ചൈതന്യം, അതിന്റെ സൗന്ദര്യം നമ്മൾക്ക് എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ മജ്ലിസുകളാണ് ഇങ്ങനെയുള്ള മജ്ലിസുകൾ. എല്ലാവരും നല്ല ആത്മാർത്ഥമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് പകർന്നു തന്ന ആ വെളിച്ചം, ആ പ്രഭ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അത് മഹാന്മാരായ താജുൽ ഉലമയെ പോലെ, അതുപോലെ തന്നെ നൂറുലമയെ പോലെ, അങ്ങനെയുള്ള മഹാന്മാർ നമ്മൾക്ക് നൽകിയതാണ്. അത് കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇന്ന ഫതഹ്ന ലക ഫതഹം മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകത്തിൽ ഈ സംഗമം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.